ഹലോ നമ്മളിപ്പോൾ ജിയോമാറ്റിക്സിൻ്റെ സെക്കൻഡ് മോഡ്യൂളിലേക്ക് പോവുകയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ട്രാവേഴ്സിനെ പറ്റി എപ്പോൾ പഠിച്ചത് സെക്കൻഡ് മോഡ്യൂൾ നമുക്ക് ആണ് കർവ് നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് റൈറ്റൊക്കെ നമ്മൾ തിരിയുന്നുണ്ട് അതൊക്കെ നമ്മൾ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കെ തിരിയുന്നത് ഹോറിസോണ്ടൽ കർവാണ് അതുപോലെ വെർട്ടിക്കലും കർവുണ്ട് അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്നു ഒരു ഇറക്കം ഒരു അപ് ഹിൽ ഡൗൺ ഹില്ലൊക്കെ വരത്തില്ലേ അപ് ഡൗൺ ഹിൽ ഒരു ഇറക്കം ഇറങ്ങി കയറുന്നു അതൊരു വെർട്ടിക്കൽ കർവാണ് അല്ലെങ്കിൽ ഒരു കയറ്റം കയറിയിട്ട് തിരിച്ചിറങ്ങുന്നു അതൊരു വെർട്ടിക്കൽ കർവാണ് സെയിം തന്നെ നമ്മുടെ റെയിൽവേയുടെ കേസിലും ചെറിയ ഹൊറിസോണ്ടൽ ഒക്കെ വരുന്നുണ്ട് ഹൊറിസോണ്ടൽ വരുന്നുണ്ട് വെർട്ടിക്കലും വരുന്നുണ്ട് വെർട്ടിക്കലെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ചില സമയത്ത് നോക്കുമ്പോൾ നമ്മൾ പോകുന്ന ഡയറക്ഷനിലെ ട്രാക്കിനേക്കാളും തൊട്ടടുത്ത സൈഡിലെ ട്രാക്ക് ചിലപ്പോൾ ഇതിനേക്കാളും ഉയർന്നോ അല്ലെങ്കിൽ താണോ ഇരിക്കും ദാറ്റ് മീൻസ് അവിടെ ഒരു ലെവൽ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ ഒരു വെർട്ടിക്കൽ കർവ് ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ റോഡിൽ കൊടുക്കുന്ന പോലെ അത്രയും വലിയ ഗ്രേഡിയൻറ്റിലൊന്നും കാണത്തില്ല അപ്പോൾ നമ്മൾ ഈ മോഡ്യൂളിൽ പഠിക്കുന്നത് കർവ്സ് ബേസിക്സ് അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് ഒരു കർവാണെങ്കിൽ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അതിനെന്തൊക്കെ കമ്പോണൻസ് വരുന്നുണ്ട് അതുപോലെ ഒരു കർവ് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യും കർവിൻ്റെ ക്ലാസിഫിക്കേഷൻസ് സിം ഹോറിസോണൽ കർവും വെർട്ടിക്കൽ കർവും വേറെ എന്തൊക്കെയുണ്ട് പിന്നെ ഒരു കർവിനകത്ത് കമ്പോണൻസ് എന്തൊക്കെയാണ് ഇതെങ്ങനെ ഔട്ട് ചെയ്യാം സെറ്റ് ഔട്ട് ചെയ്യാം മീൻസ് ഒരു റോഡ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു കർവ് അവിടെ നമുക്ക് എങ്ങനെ കറക്റ്റ് രീതിയിൽ സെറ്റ് ചെയ്യാം എവിടെ എവിടെക്കൂടെയാണ് ഈ കർവ് പാസ് ചെയ്ത് പോകുന്നതെന്ന് അതായത് കർവ് പാസ് ചെയ്ത് പോകേണ്ട പോർഷൻസിൽ നമ്മൾ കുറ്റി അടിക്കുക എന്ന് പറയും അടിച്ച് വെക്കുന്നത് എങ്ങനെയാണ് നിങ്ങളടുത്ത് വെറുതെ ഒരു സർക്കിൾ നിങ്ങൾ വരച്ചാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ചിലപ്പോൾ കറക്റ്റ് സർക്കിളായിട്ട് വരത്തില്ല അത് ഓവൽ ഷേപ്പ് ഒക്കെ ആയിപ്പോകും ചിലപ്പോൾ പക്ഷേ നമ്മൾ എന്ത് ചെയ്യും ഒരു നാലഞ്ച് പോയിന്റ്സ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ആ പോയിന്റ്സിലൂടെ കണക്ട് ചെയ്ത് നമുക്ക് സർക്കിൾ വരച്ചാൽ നീറ്റായിട്ട് കിട്ടും അതുപോലെ തന്നെയാണ് കർവ് എവിടെ കൂടെയാണ് കർവ് പോകേണ്ടതെന്ന് ആ പോയിൻസ് നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കും ആ മാർക്ക് ചെയ്യുന്ന തന്നെയാണ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കർവ് സെറ്റൗട്ട് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ്സ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ മോഡ്യൂൾ പഠിക്കുന്നത് ഈ സെറ്റ് ഔട്ട് ചെയ്യുന്നതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പഠിക്കണം അപ്പോൾ ഫസ്റ്റ് നോക്കുക കർവിൽ ബേസിക് ആയിട്ട് വരുന്നത് അപ്പം അത് ഇവിടുന്ന് ഇൻഫിനിറ്റി ഇവിടെ നിന്ന് ഒരു റോഡ് വന്നുകൊണ്ടിരിക്കുവായിരുന്നു ആ റോഡിൻ്റെ ഒരു പോർഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് എ ബി ഈ വരുന്നത് എന്ന് പറയുന്നത് പ്രീവിയസ് ലൈൻ ആണ് പ്രീവിയസ് ലൈൻ അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മളത് വീണ്ടും ആ റോഡ് റൈറ്റിലേക്ക് ടേൺ ചെയ്ത് പോകണം അപ്പം നമുക്കൊരു സ്മൂത്ത് ട്രാൻസിഷൻ ആവശ്യമാണ് ഓക്കെ സ്മൂത്ത് ട്രാൻസിഷൻ ആവശ്യമാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കർവ് പ്രൊവൈഡ് ചെയ്യുന്നത് എ ബി എന്ന് പറയുന്ന ഒരു ടാഞ്ചൻ്റ് ആണ് ബി സി എന്ന് പറയുന്ന ഒരു ടാഞ്ചൻറ് റോഡിനെ നിങ്ങൾ ടാഞ്ചൻറ് എന്നാണ് നമ്മൾ നമ്മളിതിനകത്ത് പഠിക്കുന്നത് അപ്പോൾ അത് ഒരു സ്മൂത്ത് ട്രാൻസിഷൻ കിട്ടാൻ നമ്മൾ എയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കർവ് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പോൾ ഈ വരുന്ന ലൈൻ ആദ്യത്തെ ലൈൻ എ ബിന് നമ്മൾ പ്രീവിയസ് ലൈൻ എന്ന് പറയും രണ്ടാമത് പിന്നെ മുന്നോട്ട് പോകുന്ന കർവ് കഴിഞ്ഞ് പോകേണ്ടതിന് ബി സി എന്ന് പറയുന്നത് നമ്മൾ ഫോർവേഡ് ലൈൻ എന്ന് പറയും കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെ പോയിന്റ് ഓഫ് കർവ് എന്ന് പറയും അതിനാണ് പി സി പോയിൻ്റ് ഓഫ് കർവ് നമ്മൾ നമ്മളതിന് എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് ടി വൺ എന്നാണ് ടി വൺ കർവ് ചെന്ന് എൻ ഡി എന്ന നമ്മൾ പോയിന്റ് ഓഫ് ടാഞ്ചൻ്റ് എന്ന് പറയും അതാ പി ടി എന്നിട്ടിരിക്കുന്നത് അതിനെ നമ്മൾ ടി ടു എന്ന് പഠിക്കും ഈ കർവ് ഇതെങ്ങനെ പോകുന്നു ഈ കർവിൻ്റെ കർവേസിൽ കൺസിഡർ ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരച്ചാൽ ആ കിട്ടുന്നതാണ് ലോങ് കോഡ് ഇനി ഈ എ ബി എന്ന ലൈൻ നേരെ ആയിട്ട് വിടുക അത് എത്ര ഡിഗ്രി അതിൽ നിന്ന് ഡിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് ബി സി എന്ന ലൈൻ പോകുന്നത് നോക്കുക ആ ഒരു ഡിഫ്ലക്ഷൻ ആംഗിളിനെയാണ് നമ്മൾ ഫൈ എന്ന് പറയുന്നത് എ ബി എന്ന ലൈൻ അതൊന്ന് പ്രൊഡ്യൂസ് ചെയ്ത് വിടുക അതിൽ നിന്ന് എത്ര ഡിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് ബി സി ലൈൻ പോകുന്നത് അതാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ ദെൻ ഈ ഉള്ളിൽ വരുന്ന ലൈൻ ആംഗിൾ നമ്മൾ അതായത് എ ബി സി എന്ന് പറയുന്ന ആംഗിൾ ഉള്ളിൽ വരുന്ന ആംഗിളിനെ നമ്മൾ ഇൻ്റർസെക്ഷൻ ആംഗിൾ എന്ന് പറയും ഇൻറ്റർസെക്ഷൻ ആംഗിൾ ഐ എന്നാണ് നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്നത് ഇനി നമ്മുടെ കർവ് ടി വൺ ടി ടു എന്ന കർവ് വരയ്ക്കുന്നത് എവിടെയെങ്കിലും ഒരിടത്ത് സെൻ്റർ വെച്ചൊരു പെർട്ടിക്കുലർ റേഡിയസിലായിരിക്കും നമ്മളിത് വരയ്ക്കുന്നത് അപ്പോൾ അതിന് ഒരു സെൻറ്റർ ഉണ്ടാവും റേഡിയസ് ഉണ്ടാവും ഇതാ ബേസിക് ആയിട്ട് വരുന്നത് അപ്പോൾ കർവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് പ്രീവിയസ് ലൈൻ ദെൻ ഫോർവേഡ് ലൈൻ ഇൻ്റർസെക്ഷൻ ആംഗിൾ ഡിഫ്ലക്ഷൻ ആംഗിൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എ ബി ആൻഡ് ബി സി സ്ട്രെയിറ്റ്സ് എന്ന് പറയുന്നുണ്ട് സ്റ്റാർട്ടിങ് പോയിൻറ്റ് ടി വൺ എൻ പോയിൻ്റ് ടി ടു കാര്യങ്ങളൊക്കെ പഠിച്ചേക്കുക നെക്സ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് കർസ് കർവിനെ നമുക്ക് മെയിനായിട്ട് ഹൊറിസോണ്ടൽ കർ വെർട്ടിക്കൽ കർവ് എന്ന് ക്ലാസിഫൈ ചെയ്യാം ഹൊറിസോണ്ടൽ കർവിൽ സിമ്പിൾ കർ കോമ്പൗണ്ട് കർ റിവേഴ്സ് കർവ് ആൻഡ് ട്രാൻസിഷൻ കർവ് വെർട്ടിക്കൽ കർസിൽ സബ്മിറ്റ് കർവ് ആൻഡ് സാക്ക് കർ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സിമ്പിൾ കർവിനകത്ത് നമുക്ക് ഇനി വീണ്ടും ടൈപ്സ് പഠിക്കാനുണ്ട് സിമ്പിൾ കർവിനകത്ത് സിമ്പിൾ കർവിന് നമുക്ക് എങ്ങനെയൊക്കെ സെറ്റ് ഔട്ട് ചെയ്യാമെന്ന മെത്തേഡ്സ് നമുക്ക് പഠിക്കണം അതിന് ലീനിയർ മെത്തേഡ്സ് ഉണ്ട് ആംഗുലർ മെത്തേഡ്സ് ഉണ്ട് അതിൻ്റെയാണ് നമ്മൾ പ്രോബ്ലംസ് കൂടുതൽ ചെയ്യേണ്ടി വരുന്നത് കോമ്പൗണ്ട് കർവിൻ്റെയും പ്രോബ്ലം നിങ്ങൾക്ക് പഠിക്കണം അത് വലിയ ബുദ്ധിമുട്ടില്ല രണ്ട് സിമ്പിൾ കർവ് ചേർത്ത് വെച്ചാൽ ഒരു കോമ്പൗണ്ട് കർവ് ആവും റിവേഴ്സ് കർവും നിങ്ങൾക്ക് ഫുൾ അതിൻ്റെ തിയറി കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ദെൻ ട്രാൻസിഷൻ കർവും കുറച്ച് കൂടുതൽ തിയറി കാര്യങ്ങൾ പഠിക്കാനുണ്ട് വെർട്ടിക്കൽ കർവും പ്രോബ്ലം ഒന്നുമില്ല കുറച്ചൊന്ന് ഡീറ്റെയിൽസ് തിയറി പഠിച്ചാൽ മതി ദെൻ മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഡെസിഗ്നേഷൻ ഓഫ് കർവ് ഒരു കർവിനെ നമുക്ക് നമുക്കതിൻ്റെ ഡിഗ്രി വെച്ച് ഡെസിഗ്നേഷൻ ചെയ്യാം കോമൺ ആയിട്ട് ഡിഗ്രി ഓഫ് കർവ് ഡി ഈസ് ഈക്വൽ ടു സെവൻറ്റീൻ നയൻറ്റീൻ ഡിവൈഡഡ് ബൈ ആർ എന്നാണ് നമ്മൾ പറയുന്നത് ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവ് ആണ് ഡി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് കർവ് അപ്പോൾ അതിനെ രണ്ട് രീതിയിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം ദർ ആർ ടു ഡെഫിനിഷൻസ് ഫോർ ഡിഗ്രി ഓഫ് കർവേച്ചർ ഫസ്റ്റ് ഓൺ ഈസ് ആർക്ക് ഡെഫിനിഷൻ ആർക്ക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ഫീറ്റ് ലെങ്ത് ഉള്ള ഒരു ആർക്ക് അതിൻ്റെ ലോങ് കോഡ് കരുതുക ഇത് നിങ്ങളൊരു പർട്ടിക്കുലർ റേഡിയസ് വെച്ചിട്ടായിരിക്കും ഒരു ഹൺഡ്രഡ് ഫീറ്റ് കർവ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നത് അങ്ങനെ വരയ്ക്കുമ്പോൾ ഉള്ളിലിത് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ എത്ര അത് വെച്ചിട്ടാണ് ഒരു ഡെഫിനിഷൻ ആർക്ക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ ഓഫ് കർവ് സബ്റ്റെൻഡ് ബൈ ആർക്ക് ഓഫ് ഹൺഡ്രഡ് ഫീറ്റ് ലെങ്ത് ഹൺഡ്രഡ് ഫീറ്റിൻ്റെ ഒരു ആർക്ക് വരയ്ക്കാൻ നിങ്ങൾ ഏത് റേഡിയസ് വെച്ചിട്ടാണോ വരയ്ക്കുന്നത് അതനുസരിച്ച് ഉള്ളിലൊരു ആംഗിൾ കിട്ടും അത് വെച്ചിട്ടാണ് നമ്മൾ ആർക്ക് ഡെഫിനേഷൻ പറയുന്നത് സെക്കൻഡ് ഓൺ കോഡ് ഡെഫിനേഷൻ മീൻസ് ഹൺഡ്രഡ് ഫീറ്റിൻ്റെ ലോങ് കോഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഹൺഡ്രഡ് ഫീറ്റിൻ്റെ ഒരു ലോങ് കോഡ് അതിൻ്റെ മുകളിൽ ഒരു ആർക്ക് വരയ്ക്കാം ഇത് സബ്റ്റെൻഡ് ചെയ്യുന്നത് അതായത് ഇവർ ഇവിടെ ഒരു പോയിന്റ് ഒരു പോയിന്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഹൺഡ്രഡ് ഫീറ്റ് ലോങ്ങ് കോഡ് വെച്ചിട്ട് നമ്മളൊരു ആർക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക ഈ പോയിന്റ് മെയ്ക്ക് ഈ ആംഗിൾ പോയിൻറ്റ് രണ്ട് സൈഡിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ മെയ്ക്ക് ഈ നാങ്കിളാണ് നമ്മൾ കോഡ് ഡെഫിനേഷൻ എന്ന് പറയുന്നത് കൂടുതലങ്ങനെ ചോദിക്കാറില്ല ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എലിമെൻറ്റ്സ് ഓഫ് സിമ്പിൾ കർ വളരെ കുറച്ചേ ഉള്ളൂ ദ ഫിഗറിൽ കാണുന്ന ഡീറ്റെയിൽസ് തന്നെയാണ് ഈ തിയറി ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫിഗർ മാത്രം നോക്കി പഠിച്ചാൽ മതി നമുക്കിത് അത്രയും ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാം അപ്പോൾ നേരത്തെ വരച്ച അതുപോലൊരു ഫിഗറാണ് ടാൻജൻറ്റുണ്ട് എ ബി എന്നൊരു ടാഞ്ചൻ്റ് ഉണ്ട് ബി സി എന്നൊരു ടാഞ്ചൻ്റ് ഉണ്ട് കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ടി വൺ കർവ് ഇത് എങ്ങനെ പോകുന്നു കർവ് എൻഡ് ചെയ്യുന്ന പോയിന്റ് ടി ടു പിന്നെ ഒരു ലോങ് കോഡ് ഇരിപ്പുണ്ട് ഈ കർവിൻ്റെ മിഡ് പോയിൻറ്റ് ലോങ് കോഡുമായിട്ട് മെയ്ക്ക് ചെയ്യുന്ന ഒരു ഹൈറ്റ് ഉണ്ട് അതിനെ നമ്മൾ മിഡ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ദെൻ ഈ മിഡ് പോയിന്റ് ഇവിടെ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് കാണാൻ നിൽക്കുക ഈ ഒരു സെൻറ്റർ ഓയിൽ നിന്ന് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ബിയിലേക്ക് കൊടുക്കുക അപ്പോൾ കർവിൻ്റെ മിഡ് പോയിന്റ് നമുക്ക് കിട്ടും ആ മിഡിന് നമ്മൾ എഫ് എന്നാണ് ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് കർവിൻ്റെ മിഡ് പോയിന്റ് എഫ് ദെൻ ഒരു ഇൻ്റർസെക്ഷൻ ആംഗിൾ ഐ ഡിഫ്ലക്ഷൻ ആംഗിൾ ഫൈ റേഡിയസ് ഓഫ് കർവ് ആർ ദെൻ ഈ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഡിഫ്ലക്ഷൻ ആംഗിളിൻ്റെ പകുതിയായിരിക്കും ഈ രണ്ട് സൈഡും വരുന്നത് ഫൈവ് ബൈ ടു അത് ഫൈവ് ബൈ ടു അപ്പോൾ എലമെൻസ് ഓഫ് സിമ്പിൾ കർവ് എന്ന് പറഞ്ഞാൽ ടാഞ്ചൻ്റ് ഉണ്ട് ഈ ടാഞ്ചൻറ്റിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഫോർമുല ടാഞ്ചൻറ് എ ബി വിൽ ബി ഈക്വൽ ടു ബി സി അല്ലെങ്കിൽ ി എന്ന ടി വൺ ബി ആൻഡ് ബി ടി ടു അതാണ് ടാൻജൻ്റ് ലെങ്ത് എന്ന് പറയുന്നത് ടി വൺ ബി ആൻഡ് ബി ടി ടു അത് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് ആർ ടാൻ ഫൈവ് ബൈ ടു ആർ എന്ന് പറയുന്ന റേഡിയസ് ഫൈവ് എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ അപ്പോൾ ടാഞ്ചൻ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ആർ ടാൻ ഫൈവ് ബൈ റ്റു ഇനി ലെങ്ത് ഓഫ് കർവ് എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു ഫൈവ് റേഡിയസ് ഇൻറ്റു ഡിഫ്ലക്ഷൻ ആംഗിൾ നമുക്ക് റേഡിയൻസിലായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് ഒരു പൈ ബൈ വൺ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ലോങ് കോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ ടു ആർ സൈൻ ഫൈവ് ബൈ ടു ലോങ് കോഡെന്ന് പറഞ്ഞാൽ ടി വൺ മുതൽ ടി ടു വരെയാണ് ലോങ് കോഡ് ടു ആർ സൈൻ ഫൈവ് ബൈ ടു ഇനി മിഡ് ഓർഡിനേറ്റ് ഉണ്ട് ഓ നോട്ട് മിഡ് ഓർഡിനേറ്റ് കണ്ടുപിടിക്കാനും നമുക്കൊരു ഫോർമുലയുണ്ട് മിഡ് ഓർഡിനേറ്റ് ഈസിക്കൽ ടു ആർ ഇൻ വൺ മൈനസ് കോസ് ഫൈവ് ബൈ ടു നിങ്ങൾ ഫിഗറിൽ ഇവിടെ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി മിഡ് ഓർഡിനിറ്റി സിക്കൽ ടു ആർ ഇൻറ്റു വൺ മൈനസ് കോസ് ഫൈവ് ബൈ ടു പിന്നെ ഇത് റേഡിയസ് ഓഫ് കർവാണ് ടി വൺ എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കർവ് ബി എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ പോയിന്റ് ഐ എന്ന് പറയുന്ന ഇന്റർസെക്ഷൻ ആംഗിൾ ഫൈ എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ ടി ടു എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ടാഞ്ചൻ അപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അതെല്ലാം ആയിട്ട് എഴുതുക അതാണ് എലിമെന്റ്സ് ഓഫ് എ സിമ്പിൾ കാര്യം ഇനി ഇതിനകത്ത് ചെയിനേജ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടെയുണ്ട് ചെയിനേജ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി അതായത് ഇവിടെ എവിടെന്നെങ്കിലും ഒരു ഇൻഫിനിറ്റി നിന്ന് ട്രാവൽ ചെയ്താണ് നമ്മൾ ബി എന്ന പോയിന്റ് എത്തുന്നത് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റൻ ചെയിനേജ് ഓഫ് ബി ഈ സിഗ്ല ഒരു തൗസൻഡ് മീറ്റർ എന്ന് പറഞ്ഞ് ചിലപ്പോൾ തന്നയിക്കും അതായത് വേറെ എവിടെ നിന്നോ ട്രാവൽ ചെയ്ത് ബി വരെ ട്രാവൽ ചെയ്തപ്പോൾ നമുക്ക് തൗസൻഡ് മീറ്റർ ആയിരുന്നു എന്ന് ക്വസ്റ്റനിൽ തരും നമ്മൾ ഈ ടാൻജൻ്റ് ലെങ്ത് കണ്ടുപിടിക്കുക ആർ ടാൻ ഫൈവ് ബൈ ടു വെച്ച് ടാൻജൻറ്റ് ലെങ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെയിനേജ് ഓഫ് ടി വൺ കണ്ടുപിടിക്കാൻ പറ്റും അതായത് എവിടെ ട്രാവൽ ചെയ്ത് ബി വരെ എത്തിയപ്പോൾ തൗസൻഡ് ആണെങ്കിൽ ആ തൗസൻഡിൽ നിന്ന് ഈ ടാഞ്ചൻ്റ് ലെങ്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടി വൺ കിട്ടും ചെയിനേജ് ഓഫ് ടി വൺ അതായത് ടി വൺ വരെയുള്ള ഡിസ്റ്റൻസ് അത് ചിലപ്പോൾ ടാൻജൻറ്റ് ലെങ്ത് ഹൺഡ്രഡ് ആണെങ്കിൽ ചെയിനേജ് ഓഫ് ടി വൺ അങ്ങനെ കിട്ടും തൗസൻഡ് മൈനസ് ഹൺഡ്രഡ് അങ്ങനെ നയൻ ഹൺഡ്രഡ് എന്ന് കിട്ടും ചെയിനേജ് ഓഫ് ടി വണ്ണിൽ നിന്ന് ലോങ് കോഡിൻ്റെ ലെങ്ത് ആഡ് ചെയ്താൽ ഈ ഒരു ലെങ്ത് ആഡ് ചെയ്താൽ നമുക്ക് ചെയിനേജ് ഓഫ് ടി ടു കിട്ടും ഓക്കെ അപ്പോൾ ആ ഒരു വാല്യൂ വെച്ച് നമുക്ക് ഫീൽഡിൽ ആദ്യം ടി വണ്ണും ബിയും ടി ടുവും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്യാൻ പറ്റും ടി വണ്ണും ടി ടു ഇനി മാർക്ക് ചെയ്ത് നമ്മൾ അവസാനം എല്ലാ വർക്കും ചെയ്ത് കർവൊക്കെ സെറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ് ലോങ് കോഡിലൂടെയാണോ ട്രാവൽ ചെയ്യുന്നത് അല്ലല്ലോ ടി വണ്ണിൽ നിന്ന് പിന്നെ കർവിലൂടെയാണ് ട്രാവൽ ചെയ്ത് പോകുന്നത് അങ്ങനൊരു കണ്ടീഷൻ സെറ്റൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയിനേജ് ഓഫ് ടി ടു ഇസിക്കൾ ടു ചെയിനേജ് ഓഫ് ടി വൺ പ്ലസ് ലെങ്ത് ഓഫ് കർവ് എന്നാകും ഓക്കെ അപ്പോൾ സെറ്റൌട്ട് ചെയ്യേണ്ട ആവശ്യത്തിന് ചെയിനേജ് ഓഫ് ടി ടു ഇസിക്കൾ ടു ചെയിനേജ് ഓഫ് ടി വൺ പ്ലസ് ലോങ് കോഡും സെറ്റൌട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് വേണ്ടി വന്നാൽ ചെയിനേജ് ഓഫ് ടി ടു ഇ ടു ചെയിനേജ് ഓഫ് ടി വൺ പ്ലസ് കർവിൻ്റെ ലെങ്ത് അപ്പോൾ ഈ ഫിഗറിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും റിട്ടേൺ ആയിട്ട് എഴുതി വെക്കണം എങ്കിലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ അതിനകത്ത് പറയുന്നുണ്ട് എ ബി ബി സി സ്ട്രെയിറ്റ്സ് ആണ് ഡിഫ്ലക്ഷൻ ആംഗിൾ ഉണ്ട് ഇൻറ്റീരിയർ ആംഗിൾ ദെൻ ടി വൺ പോയിൻ്റ് ഓഫ് കർവ് ടി ടു പോയിൻ്റ് ഓഫ് ടാഞ്ചൻ ബി എന്ന് പറയുന്ന ഇൻ്റർസെക്ഷൻ ആണ് ടാഞ്ചൻ ലെങ്ത് ബി ടി വൺ ടാൻചൻ ലെങ്ത്ത് നമുക്ക് ആർ ടാൻ ഫൈവ് ബൈ ടു എന്ന് കിട്ടും ബി ടി വണ് ബി ടി ടു ആണ് ഇതൊന്ന് കോമ ഇട്ടിരുന്നാൽ മതി കേട്ടോ ബി ടി വൺ ബി ടി ടു അത് നമുക്ക് ആർ ടൈൻ ഫൈവ് ബൈ ടു ആണ് ലോങ് കോഡ് ലെങ്ത് എന്ന് പറയുന്നത് ടു ആർ സൈൻ ഫൈവ് ബൈ ടു കർവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ടി വൺ എഫ് ടി ടു ആണ് അത് ആറിൻറ്റു ഫൈവ് റേഡിയൻസ് ആണ് റേഡിയസ് അല്ല റേഡിയൻസ് മിഡ് ഓർഡിനേറ്റിൻ്റെ വേറൊരു പേരുണ്ട് വേഴ്സ് ഡി സൈൻ ഓഫ് കർ അപ്പം മിഡ് ഓർഡിനേറ്റിൻ്റെ ഫോർമുല ദെൻ എപ്പെക്സ് ഡിസ്റ്റൻസ് അതായത് ഈ ബി മുതൽ എഫ് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എപ്പെക്സ് ഡിസ്റ്റൻസ് എന്ന് പറയും